Good morning. Today we are going to discuss biogas plants in detail. Biogas plants nowadays gaining much importance and are considered as one of the alternate energy resources in rural areas. ഇന്ന് വളരെയധികം ഇമ്പോർട്ടൻസ് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ആൾട്ടർനേറ്റ് എനർജി റിസോഴ്സസ് ആണ് ബയോഗ്യാസ് പ്ലാന്റ്സ്. റൂറൽ ഏരിയാസിലാണ് ഇത് വളരെയധികം ഇമ്പോർട്ടൻസ് നേടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഹെൽപ്സ് ഇൻ ദി മെയിൻ്റനൻസ് ഓഫ് ഹെൽത്തി എൻവിറോൺമെൻറ് ഇൻ വില്ലേജസ്. വില്ലേജ് ഏരിയകളിൽ ഹെൽത്തി എൻവിറോൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ബയോഗ്യാസ് പ്ലാന്റ്സ് സഹായിക്കുന്നു. കാരണം ബയോഗ്യാസ് പ്ലാന്റ്സിലെ ഹ്യൂമൻ എക്സ്ക്രീറ്റ, കൗഡെങ്ങ്, അനിമൽ വേസ്റ്റ്, പ്ലാന്റ് വേസ്റ്റ് ഇവയെല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ബയോഗ്യാസ് പ്ലാന്റ്സിനെ ഗോബർ ഗ്യാസ് പ്ലാന്റ്സ് എന്നും വിളിക്കുന്നു. ഓപ്പറേറ്റ് ഓൺ ദി പ്രിൻസിപ്പിൾ ദാറ്റ് എനറോബിക് ഡൈജഷൻ ഓഫ് ബയോമാസ് ലൈക്ക് കാറ്റിൽ ഡങ് ഹ്യൂമൻ എക്സ്ക്രീറ്റ ആൻഡ് അതർ അഗ്രികൾച്ചറൽ വേസ്റ്റ്. ഇറ്റ് ലീഡ്സ് ടു ദി പ്രൊഡക്ഷൻ ഓഫ് കമ്പസ്റ്റിബിൾ ഗ്യാസ് മെത്തേൻ CH4. ഇവിടെ കാറ്റിൽ ഡങ് ചാണകം ഹ്യൂമൻ എക്സ്ക്രീറ്റ അതുപോലെ മറ്റ് അഗ്രികൾച്ചറൽ വേസ്റ്റ് ഇവയുടെയെല്ലാം അനേറോബിക് ഡൈജഷനാണ് നടക്കുന്നത്. ഈ ഒരു അനേറോബിക് ഡൈജഷൻ നടക്കുക വഴി കമ്പസ്റ്റിബിൾ ഗ്യാസായിട്ടുള്ള മീഥെയ്ൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. കമ്പസ്റ്റിബിൾ ഗ്യാസ് മീൻസ് കത്തുന്ന ഗ്യാസ്. ഓക്കെ, ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും കിട്ടുന്ന രണ്ട് മെയിൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് മീഥെയ്നും കാർബൺ ഡയോക്സൈഡുമാണ്. മീഥെയ്ന് 60% കാർബൺ ഡയോക്സൈഡ് 39%. അതായത് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് 99% നമുക്ക് ലഭിക്കുന്നത് മീഥെയ്നും കാർബൺ ഡയോക്സൈഡുമാണെന്ന് പറയാം. ബാക്കി 1% ക്വാണ്ടിറ്റിയിലെ ഹൈഡ്രജനും നൈട്രജനും ഹൈഡ്രജൻ സൾഫൈഡുമെല്ലാം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. മീഥെയ്ൻ പെർസെൻറ്റേജ് നമുക്ക് 70% വരെ എത്തിക്കാൻ കഴിയും. ഇതിന് ചെയ്യേണ്ടത് സ്ലഡ്ജിലോട്ട് ഫാറ്റുകളും പ്രോട്ടീനുകളും ആഡ് ചെയ്തു കൊടുത്താൽ മതി. ബയോഗ്യാസിൽ അടങ്ങിയിട്ടുള്ള മീഥെയ്ൻ്റെ പ്രസൻസ് അനുസരിച്ചാണ് കലോറിഫിക് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദി കലോറിഫിക് വാല്യൂ ഓഫ് ബയോഗ്യാസ് മേ വേരി ഫ്രം 4400 ടു 6200 കിലോ കലോറി പെർ മീറ്റർ ക്യൂബ്. ബയോഗ്യാസിൻ്റെ കലോറിഫിക് വാല്യൂ റേഞ്ചാണ് 4400 തൊട്ട് 6200 കിലോ കലോറി പെർ മീറ്റർ ക്യൂബ് ഓഫ് ഗ്യാസ്. ബയോഗ്യാസ് പ്ലാന്റ്സിൻ്റെ തെർമൽ എഫിഷ്യൻസി 60%. എന്നാൽ വെറും കൗഡങ് കേക്സ് യൂസ് ചെയ്താണ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി വെറും 11% മാത്രമാണ്. വട്ട് ആർ ദി ഡിഫറെൻറ്റ് റോ മെറ്റീരിയൽസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്? ബയോഗ്യാസ് പ്രൊഡക്ഷൻ്റെ റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അനിമൽ വേസ്റ്റ്, ഹ്യൂമൻ എക്സ്ക്രീറ്റ, ക്രോപ്പ് വേസ്റ്റ്, പ്ലാന്റ് പ്രോഡക്ട്സ് ആൻഡ് ഫോറസ്റ്റ് ലിറ്റർ. അനിമൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ കൗസ്, ബുൾസ്, ബഫലോസ്, കൗസ്, പിഗ്സ്, ഷീപ്പ്, ഹോസസ് ഇവയുടെയൊക്കെ ഡങ്ങ്, കൂടാതെ പൗൾട്രി വേസ്റ്റസുമാണ് വരുന്നത്. ലാറ്ററിൽ നിന്നുള്ള യൂറിനും ഹ്യൂമൺ എക്സ്ക്രീറ്റയും ഒരു റോ മെറ്റീരിയലാണ്. കോട്ടൺ വേസ്റ്റ്, ഗ്രൗണ്ട് നെറ്റ് ഷെല്ല് വേസ്റ്റ്, ഷുഗർ കെയിൻ വേസ്റ്റ് ആയിട്ടുള്ള ബഗേസ്, പാഡി വേസ്റ്റ് ഇവയൊക്കെയാണ് ക്രോപ്പ് വേസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഫിലമെൻറ്റേഷ്യസ് ആൽഗ, മറ്റ് വെള്ളത്തിൽ കാണപ്പെടുന്ന കളകൾ ഇവയൊക്കെയാണ് പ്ലാന്റ് പ്രോഡക്ട്സ്. കൂടാതെ ഫോറസ്റ്റ് ലിറ്ററുമാണ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ്റെ റോ മെറ്റീരിയൽസ്. വട്ട് ആർ ദി 3 പൊട്ടൻഷ്യൽ യൂസസ് ഓഫ് ബയോഗ്യാസ്? ഏതൊക്കെയാണ് 3 ബയോഗ്യാസിൻ്റെ പൊട്ടൻഷ്യൽ യൂസസ്? കുക്കിംഗ്, ലൈറ്റിംഗ്, റണ്ണിംഗ് പമ്പ്സ്. കുക്കിംഗ്, കുക്കിങ്ങിനുള്ള ഫ്യുവലായിട്ട് ഉപയോഗിക്കുക. ലൈറ്റിംഗ്, നമുക്ക് ലാമ്പൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കൂടാതെ പലതരം പമ്പ്സ് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ 3 യൂസസാണ് ബയോഗ്യാസിൻ്റെ പൊട്ടൻഷ്യൽ യൂസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബയോഗ്യാസ് പ്രൊഡക്ഷനാണ്.
Biogas production by anaerobic digestion is a three-stage process. Biogas production പ്രധാനമായിട്ടും മൂന്ന് സ്റ്റേജ് ആണുള്ളത്. ഒരു അനേറോബിക് ഡൈജഷൻ ആണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഏതൊക്കെയാണ് ആ മൂന്ന് സ്റ്റേജസ്? ഹൈഡ്രോളിസിസ്, ആസിഡ് ഫോർമേഷൻ, മീഥെയ്ൻ ഫോർമേഷൻ. ഹൈഡ്രോളിസിസിൽ കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എല്ലാം സോലുബിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇവിടെ വലിയ റേഞ്ചിലുള്ള വലിയ ഒരു സ്പെക്ട്രം റേഞ്ചിലുള്ള അനേറോബിക് ബാക്ടീരിയാസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആസിഡ് ഫോർമേഷൻ, ഇവിടെ സോലുബിൾ ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാം വോളറ്റൈൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഫക്കുലേറ്റീവ് ബാക്ടീരിയയും ഒബ്ലിഗേറ്റ് അനേറോബിക് ബാക്ടീരിയയും ഇവിടെ ഇൻവോൾവ് ചെയ്യപ്പെടുന്നു. മീഥെയ്ൻ ഫോർമേഷൻ, ഇവിടെ സോലുബിൾ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് എല്ലാം കാർബൺ ഡൈ ഓക്സൈഡും മീഥെയിനുമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. മെഥനോജനിക് ബാക്ടീരിയയാണ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഡിഫറെൻ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ? ബയോഗ്യാസ് പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന വ്യത്യസ്ത ഫാക്ടേഴ്സ്. ടെമ്പറേച്ചർ 30 ഡിഗ്രി തൊട്ട് 60 ഡിഗ്രി വരെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ച്. പി എച്ച് വാല്യൂ ഏറ്റവും ബെസ്റ്റ് റേഞ്ച് പറയുന്നത് 7 to 7.2 ആണ്. സാറ്റിസ്ഫാക്ടറി റേഞ്ച് ആണ് 6.6 to 7.6. എഫക്റ്റ് ഓഫ് ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസി, കാർബൺ നൈട്രജൻ റേഷ്യോ 30:1 50:1 ഇടയിലായിരിക്കണം. റോ മെറ്റീരിയൽസിന് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഇൻഫ്ലുവൻ്റ് സോളിഡ് കോൺസെൻട്രേഷൻ, അതായത് കൗഡങ്ങും വാട്ടറും തമ്മിലുള്ള സ്ലറി, ആ ഒരു റേഷ്യോ, കൗഡങ്ങും വാട്ടറും തമ്മിലുള്ള റേഷ്യോ 1:1 ആയിരിക്കണം. സ്ലറിയിൽ ഒരിക്കലും ടോക്സിക് മെറ്റീരിയൽസ് ഉണ്ടാകാൻ പാടില്ല. ടോക്സിക് മെറ്റീരിയൽസ് പ്രസൻ്റായി കഴിഞ്ഞാൽ അവ അനേറോബിക് ബാക്ടീരിയയെ നശിപ്പിക്കും. അഡ്വൻറ്റേജസ് ഓഫ് ബയോഗ്യാസ് പ്ലാന്റ്സ്. ബയോഗ്യാസ് പ്ലാന്റിൻ്റെ അഡ്വൻറ്റേജസ് നോക്കാം. അൺസ്റ്റേബിൾ ആൻഡ് പട്രസിബിൾ ഓർഗാനിക് സോളിഡ്സ് ആർ റെഡ്യൂസ്ഡ് ഇൻ ടു സ്റ്റേബിൾ ആൻഡ് അക്സെപ്റ്റബിൾ ഫോം. സ്റ്റേബിൾ അല്ലാത്ത, അതുപോലെ ഭയങ്കര സ്മെല്ലി ആയിട്ടുള്ള സോളിഡ്സ് എല്ലാം സ്റ്റേബിളും ആക്സെപ്റ്റബിൾ ഫോമിലേക്കും കൺവേർട്ട് ചെയ്യപ്പെടുന്നു. പ്ലാന്റിൽ നിന്നും വരുന്ന ഡൈജസ്റ്റഡ് സ്ലഡ്ജിന് ബാഡ് ഓർഡർ ഉണ്ടായിരിക്കില്ല. കുക്കിങ്ങിനും ലൈറ്റിങ്ങിനും പമ്പ്സ് റൺ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എനർജി ഉപയോഗപ്പെടുത്താം. ഡൈജസ്റ്റ് ചെയ്യപ്പെട്ട സ്ലഡ്ജ് വളരെ നല്ല ഒരു മാനുവറായിട്ട് നമുക്ക് ഉപയോഗിക്കാം, വളമായിട്ട് ഉപയോഗിക്കാം. ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ഈസ് പ്രിവെൻറ്റഡ്. ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ഒരു പരിധിവരെ നമുക്ക് കുറക്കാൻ കഴിയും. ഈസ്തെറ്റിക് വാല്യൂ ഉണ്ടായിരിക്കും, അതായത് ഹ്യൂമൻ എക്സ്ക്രീറ്റ, കൗഡങ് അതുപോലെ മറ്റു പ്ലാന്റ് വേസ്റ്റ് എല്ലാം ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സോ ഒരു ക്ലീൻ അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പാത്തോജനിക് ഓർഗാനിസംസ് ആൻഡ് വീഡ് സീഡ്സ് പ്രസൻറ്റ് ഇൻ ദി ഡങ് ആർ ഡെസ്ട്രോയിഡ്. കൗഡെങ്കിലും മറ്റും ഒരുപാട് പാത്തോജനിക് ഓർഗാനിസംസ് കാണപ്പെടാം. അതുപോലെ പലതരം കളകളുടെ സീഡ്സൊക്കെ കാണപ്പെടാം. കൗവൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൂടെ വരുന്നതാണ്. സോ ഇത് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പാത്തോജനിക് ഓർഗാനിസംസും വീഡ് സീഡ്സും ഒക്കെ നശിപ്പിക്കപ്പെടുന്നു. ഹൗസ് ഫ്ലൈ ന്യൂസൻസും മൊസ്കിറ്റോ ബ്രീഡിങ്ങും എല്ലാം നമുക്ക് ഒരു പരിധിവരെ എലിമിനേറ്റ് ചെയ്യാനും കഴിയുന്നുണ്ട്. There are mainly 2 models of biogas plant. പ്രധാനമായിട്ടും ബയോഗ്യാസ് പ്ലാന്റിന് 2 models ആണ് സജസ്റ്റ് ചെയ്യപ്പെടുന്നത്. ദോസ് ആർ KVIC മോഡൽ ആൻഡ് ജനത മോഡൽ. സോ ഇൻ അവർ ടുഡേ സെക്ഷൻ വി ഹൗ ടു ഡിസ്കസ് KVIC മോഡൽ ഓഫ് ബയോഗ്യാസ് പ്ലാന്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സർക്കുലർ ടാങ്ക് വിത്ത് ബ്രിക്ക് മാസൻറി ഇൻ സിമെൻറ്റ് മോട്ടാർ 1:4. KVIC മോഡലിൽ ഒരു സർക്കുലർ ടാങ്കാണ് ഉണ്ടായിരിക്കുക. ബ്രിക്ക് മാസൻറി കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. സിമെൻറ്റ് മോട്ടാർ ഇതിൻ്റെ ഇടയിൽ, ബ്രിക്സിൻ്റെ ഇടയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സിമെൻറ്റ് മോട്ടാറിൻ്റെ മിക്സിംഗ് റേഷ്യോ പറയുന്നത് 1:4 ആണ്. ടാങ്കിൻ്റെ ഉൾവശം പിന്നീട് 1:3 റേഷ്യോയിലുള്ള സിമെൻറ്റ് മോട്ടാർ കൊണ്ട് പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട്.
ഈയൊരു സർക്കുലർ ടാങ്കാണ് എനറോബിക് ഡൈജസ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. ഡൈജസ്റ്ററിനെ രണ്ട് പാർട്ടായിട്ട് ഒരു വേർട്ടിക്കൽ പാർട്ടീഷൻ വാൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡൈജസ്റ്ററിൻ്റെ മുകളിലായിട്ട് ഒരു സർക്കുലർ ഡോം പ്ലേസ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഗ്യാസ് ഈ ഒരു ഡോമിൽ അക്കുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീൽ ഡോം ഈ സ്ലറിയിൽ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. ഡൈജസ്റ്ററിന് ഒരു ഇൻലെറ്റും ഔട്ട്ലെറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് പൈപ്സ് ആർ മെയ്ഡ് ഓഫ് ആസ്ബസ്റ്റ് ഓഫ് സിമെൻറ്റ് ആൻഡ് ആർ അറേഞ്ച്ഡ് ഇൻ സ്ലോപ്പിംഗ് പൊസിഷൻ സപ്പോർട്ടഡ് അറ്റ് ബോട്ടം. ഈ ഒരു ഫിഗർ നോക്കൂ. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് ഇൻലെറ്റ് ടാങ്ക് കാണാം, കൂടാതെ രണ്ടെന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ഔട്ട്ലെറ്റ് ടാങ്കാണ്, ഫോർ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇൻലെറ്റ് പൈപ്പാണ്, അതുപോലെ രണ്ടാമത്തെ സൈഡിൽ ഫോർ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ഔട്ട്ലെറ്റ് പൈപ്പാണ്. ഇൻക്ലൈൻ ചെയ്തിട്ടാണ് ഇൻലെറ്റ് പൈപ്പും ഔട്ട്ലെറ്റ് പൈപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇൻലെറ്റ് പൈപ്പും ഔട്ട്ലെറ്റ് പൈപ്പും ഉണ്ടാക്കിയിട്ടുള്ളത് ആസ്ബസ്റ്റോസ് സിമെൻറ്റ് കൊണ്ടാണ്. ഫൈവ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് സ്റ്റീൽ ഡോം. ഈ ഒരു സ്റ്റീൽ ഡോമിലാണ് ഗ്യാസ് കളക്ട് ചെയ്യപ്പെടുന്നത്. ഗ്യാസ് സ്റ്റീൽ ഡോമിൽ നിന്നും 3 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഗ്യാസ് ഔട്ട്ലെറ്റ് വഴി നമുക്ക് പുറത്തെടുക്കാം. ഗ്യാസ് ഔട്ട്ലെറ്റ് വഴി കിച്ചണിലോട്ടാണ് കടത്തിവിടുന്നത്. 8 എന്ന് മാർക്ക് ചെയ്യുന്നത് ബയോഗ്യാസ് ഫോർമേഷനാണ്. അവിടെ ചെറിയ സർക്കിൾ സർക്കിളായിട്ട് ഫിഗറിൽ കാണപ്പെടാം. ഈ ഒരു ബയോഗ്യാസ് ആണ് സ്റ്റീൽ ഡോമിൽ കളക്ട് ചെയ്യപ്പെടുന്നത്. കെ വി ഐ സി മോഡലിൽ നമുക്കൊരു സർക്കുലർ ടാങ്കാണ്. ഈ ഒരു സർക്കുലർ ടാങ്കിൽ പാർട്ടീഷൻ വാൾ കാണാം. 6 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് പാർട്ടീഷൻ വാൾ. ഇവിടെ കൗഡെങ്ങും വാട്ടറും 1:1 റേഷ്യോയിലാണ് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് സ്ലറി കിട്ടുന്നു. ഈ ഒരു സ്ലറിയാണ് ഇൻലെറ്റ് ടാങ്കിലൂടെ ഡൈജസ്റ്ററിലോട്ട് കടത്തിവിടുന്നത്. ഡൈജസ്റ്ററിൻ്റെ വോളിയം എന്ന് പറയുന്നത് സ്ലറി ഏകദേശം 55 ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തക്ക രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പീരിയഡിൽ കൗഡെങ് സ്ലറി നന്നായിട്ട് അനറോബിക്കലി ഡൈജസ്റ്റ് ചെയ്യുകയും ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ദിവസത്തിൽ ഒരിക്കൽ കൗഡെങ് സ്ലറി നമ്മൾ സപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ദിവസം ഈ ഒരു പ്ലാന്റിലോട്ട് സപ്ലൈ ചെയ്യേണ്ട കൗഡെങ്ങിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 55 kg ആണ്. ഏകദേശം 4 അല്ലെങ്കിൽ 6 കന്നുകാലികളുടെ ഒരു ഡെങ്ങാണ് എമൗണ്ട് ആയിട്ട് വരുന്നത്. സ്റ്റീൽ ഡോം കൊറോഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു കൊറോഡിങ് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റീൽ ഡോമിനെ ഇടയ്ക്ക് പെയിൻറ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ത്രൂ ദിസ് വീഡിയോ യു ഹാവ് ഗോട്ട് ആൻ ഐഡിയ ഓഫ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ, ബയോഗ്യാസ് പ്ലാന്റ്സ്, ബയോഗ്യാസ് അഡ്വൻറ്റേജസ്, ബയോഗ്യാസ് റോ മെറ്റീരിയൽസ്, വട്ട് ആർ ദി പൊട്ടൻഷ്യൽ യൂസസ് ഓഫ് ബയോഗ്യാസ്. Today's section we are winding up here. Okay, thank you.